Welcome you all. Now we are discussing about CSS, that means cascading style sheets. It is used to describe the presentation semantics or look and formatting of a document writing or in a markup language. That is CSS or cascading style sheet. Or otherwise we can describe it describe how HTML elements are to be displayed on the screen. ഒരു എച്ച് ടി എം എൽ എലമെൻസിനെ എങ്ങനെയാണ് ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി എസ് എസ് യൂസ് ചെയ്യുന്നത്. സി എസ് എസ് എന്ന് പറയുമ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ് അതിൻ്റെ സ്റ്റാൻസ്. ആൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഓരോ എച്ച് ടി എം എൽ എലമെൻറ്റുകളും, നമുക്ക് ഒരുപാട് എച്ച് ടി എം എൽ എലമെൻസ് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തു. ആ ഓരോ എച്ച് ടി എം എൽ എലമെൻസും എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി എസ് യൂസ് ചെയ്യുന്നത്. 1996 W3C ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. W3C മീൻസ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വെബിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു W3C ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അത് അതിൻ്റെ സ്റ്റൈല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ എച്ച് ടി എം എൽ എലമെൻസിൻ്റെയും സ്റ്റൈലിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓരോ പിന്നെ മൾട്ടിപ്പിൾ പേജിൽ വരുന്ന ഇറ്റ് ക്യാൻ കൺട്രോൾ ലേ ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ വെബ് പേജസ് ആൾ അറ്റ് വൺസ്. ഓരോ ലേ ഔട്ടിലും മൾട്ടിപ്പിൾ പേജസ് വരുന്ന ഓരോ ലേ ഔട്ടിനെയും ഒറ്റ ഒരു പേജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാം. അതൊരു സിൻടാക്സ് ആണ് അതായത് കൊടുത്തിട്ടുള്ളത്. H1 എന്നിട്ടുള്ള ഒരു പാർട്ടിനെ, H1 എന്നുള്ള സെലക്ടറാണ്, ആ സെലക്ടർ എന്നുള്ള പാർട്ടിനെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലറേഷൻ പാർട്ടിൽ കളർ ബ്ലൂ, ഫോണ്ട് സൈസ് ഇക്വൾ 12 pixels. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഇനി നമ്മൾ എവിടെയൊക്കെയാണോ എച്ച് വൺ ഉപയോഗിക്കുന്നത് ആ എച്ച് വണ്ണൊക്കെ എന്തായിരിക്കും ബ്ലൂ കളറിൽ 12 pixel സൈസിലായിരിക്കും അതിൻ്റെ ഫോണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അതിൻ്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യാണ്. മെയിൻ അതിൻ്റെ രണ്ട് പാർട്ടുകൾ ഉണ്ട്, സെലക്ടർ പാർട്ടും ഡിക്ലറേഷൻ പാർട്ടും. അപ്പോൾ സിൻടാക്സിലേക്ക് തന്നെ വീണ്ടും പോകുമ്പോൾ ഒരു ആ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഇത്, അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ എച്ച് വൺ എന്നുള്ളത് ഒരു സെലക്ടർ പാർട്ടാണ്. സിൻടാക്സിലെ എച്ച് വൺ എന്നുള്ളത് സെലക്ടർ പാർട്ടും അതുപോലെ തന്നെ നമ്മളെ പിന്നെ പരാന്തസിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള അതിനാണ് ഡിക്ലറേഷൻ പാർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് കളർ എന്നുള്ളത് ഡിക്ലറേഷൻ പാർട്ടിലെ പ്രോപ്പർട്ടിയും ബ്ലൂ എന്നുള്ളത് വാല്യൂ ആണ്. അപ്പോൾ ഒരു സെലക്ടർ പാർട്ട് ഉണ്ടാവും, ഒരു ഡിക്ലറേഷൻ പാർട്ട് ഉണ്ടാവും. ആ ഡിക്ലറേഷൻ പാർട്ടിൽ എന്തുണ്ടാവും പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതുപോലെ തന്നെ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും. ആ കളർ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ എന്ന വാല്യൂ വെച്ചിട്ടാണ് കളർ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇനി കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്നത് സേവ് ടൈം എന്നാണ്. ബിക്കോസ് വി ക്യാൻ റൈറ്റ് സി എസ് എസ് വൺസ് ആൻഡ് ദെൻ റീയൂസ് ദി സെയിം ഷീറ്റ്സ് ഇൻ എ മൾട്ടിപ്പിൾ എച്ച് ടി എം എൽ പേജസ്. നമ്മൾ ഒരു തവണ സി എസ് എസിൻ്റെ കോഡ് നമ്മൾ ഒരു തവണ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ് കൂടുതൽ പ്രോഗ്രാം ഒരുപാട് വട്ടം എഴുതേണ്ട ആവശ്യമില്ല. ദെർഫോർ സേവ് ടൈം സ്റ്റൈൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പേജ് ലോഡ് ഫാസ്റ്റർ. പേജ് ലോഡ് ഫാസ്റ്റർ, നമ്മളോരോ പേജ് ലോഡ് ചെയ്യുമ്പോഴും റിഫ്രഷ് ചെയ്യുമ്പോഴും റീലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആദ്യമായിട്ട് തുറന്നു വരുമ്പോഴും പെട്ടെന്ന് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. കാരണം ആ കോഡ് പിന്നെ എച്ച് ഡി എം എൽ കോഡാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ വെരി ലെങ്തി പ്രോഗ്രാമായിരിക്കും. സി എസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും കുറക്കും. കാരണം ഒരു തവണ എഴുതുന്ന പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും കോൾ ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പേജിൻ്റെ ലെങ്ത് കുറവായിരിക്കും, ഇപ്പോൾ ഇറ്റ് ലോഡ് വെരി ഫാസ്റ്റ്ലി. ദെൻ ഈസി മെയിൻ്റനൻസ് ആണ്. ആൻഡ് സുപ്പീരിയർ സ്റ്റൈൽസ്. സുപ്പീരിയർ സ്റ്റൈൽസ് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് അറേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലുക്കുകൾ അതിൻ്റെ ബെറ്റർ ലുക്ക് ഏതാണ് നല്ല ലുക്കുകൾ വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി, ഏത് ഡിവൈസ് ആണോ, ഇപ്പം എക്സാമ്പിൾസ് നമുക്ക് മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ, അങ്ങനെ പല ഡെസ്ക്ടോപ്പിൽ പല ഇതിലായിരിക്കും നമ്മൾ ഡിവൈസിലായിരിക്കും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമൈസ് ചെയ്തിട്ട് ഏത് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ വെബ് ഡോക്യുമെൻ്റ് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി. ഏത് ഡിവൈസിൽ യൂസ് ചെയ്താലും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ് ഡോക്യുമെൻ്റ് നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. എച്ച് ഡി എം എൽ ഉപയോഗിക്കുമ്പോൾ സി എസ് എന്താണ് ഒരു ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡാണ്. കാരണം ഓൾറെഡി W3C ആണ് വെബ് കൺട്രോൾ ചെയ്യുന്ന W3C ഇൻട്രോഡ്യൂസ് ചെയ്ത്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും എല്ലാ പിന്നെ ബ്രൗസറിലേക്കും അത് എന്തായാലും കോമ്പാറ്റിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ബ്രൗസറിൽ ഇട്ട് കഴിഞ്ഞാലും മൊത്തം
എന്തായിരിക്കും ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴും എല്ലാത്തിനും ഒരേ ഒരു പിന്നെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദിസ് ആർ ദ അഡ്വാൻറ്റേജസ്. സേവ് ടൈം, പേജ് ലോഡ് ഫാസ്റ്റർ, ഈസി മെയിൻ്റനൻസ്, സുപ്പീരിയർ സ്റ്റൈൽസ്, മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പറ്റിബിലിറ്റി ആൻഡ് ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ദെൻ അപ്ലൈയിങ് സി എസ് എസ് ടു എച്ച് ടി എം എൽ. ഒരു എച്ച് ടി എം എല്ലേക്ക് എങ്ങനെയാണ് സി എസ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എച്ച്നെ സി എസ് എന്നൽപ്പം ചോദിക്കാറുണ്ട്. സി എസിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് സി എസ് അപ്ലൈ ചെയ്യാറുള്ളത്, എച്ച് ഡി എം എല്ലേക്ക് അപ്ലൈ ചെയ്യാറുള്ളത് ഉള്ളതെന്നും ഒക്കെ ടൈപ്സ് ഓഫ് സി എസ് എന്നുള്ള രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതായത് ത്രീ ടൈപ്സാണ്: എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഇൻലൈൻ സ്റ്റൈൽ. അങ്ങനെ മൂന്ന് ടൈപ്പാണുള്ളത്. അതിൽ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇസ് ഈസ് ഡീൽ വെൻ ദ സ്റ്റൈൽ ഈസ് അപ്ലൈഡ് ടു മെനി പേഴ്സ് വിത്ത് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് പിന്നെ പേജസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിനെ. കാരണം ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് നമ്മുടെ അതിൻ്റെ സ്റ്റൈലിൻ്റെ പാർട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പുറത്തുള്ള ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിന് വെച്ച് നോക്കുമ്പോൾ ആ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലല്ലാതെ ഒരു പുറത്തുള്ള ഫയലിലായിരിക്കും എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് വെക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളത്. ദെൻ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്, ദാറ്റ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വെൻ എ സിംഗിൾ ഡോക്യുമെൻറ്റ് ഹാസ് യുണീക്ക് സ്റ്റൈൽ. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് ആയിരിക്കും, എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യാം. ദെൻ ഇൻ ലൈൻ, ഒരു ലൈനിൽ ഇറ്റ് മേ ബി യൂസ്ഡ് ടു അപ്ലൈ യുണീക്ക് സ്റ്റൈൽ ഫോർ എ സിംഗിൾ എലമെൻറ്റ്. ഒരു സിംഗിൾ എലമെൻറ്റിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സി എസ് എസ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. മൂന്ന് തരത്തിലാണ് നമുക്ക് എച്ച് ഡി എം എല്ലിലേക്ക് സി എസ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതിൽ ടൈപ്സ് ഓഫ് സി എസ് എന്നുള്ളത്. അതായത് എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, ഇൻലൈൻ. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റാണ്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഹെഡ്, ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹെഡിൻ്റെ ഉള്ളിലാണ് പിന്നെ ഇൻലൈനിൽ സി എസ് കൊടുക്കുക. ഇത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു എച്ച് ഡി എം എൽ ഫയലാണ്. അതായത് നമ്മൾ ഈ ഒരു ഹൈ ഒരു പാർട്ട് ഹെഡിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഒരു എച്ച് ഡി എം എൽ ഫയലാണ്. ഡോട്ട് എച്ച് ഡി എം എൽ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്ന ഒരു ഫയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ് കൊടുത്തു, ഹെഡ് ഓപ്പൺ ചെയ്തു. നമ്മൾ എച്ച് ഡി എം എൽ കഴിഞ്ഞാൽ ഹെഡാണ് ഓപ്പൺ ചെയ്യുക. ഹെഡിൻ്റെ ഉള്ളിൽ ലിങ്ക് റിലേഷൻ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ലിങ്ക് കൊടുക്കുന്നത്. ഒരു ലിങ്ക് കൊടുക്കുകയാണ് ആദ്യം തന്നെ, ലിങ്ക് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. അപ്പം പിന്നെ ഒരു സ്റ്റൈൽ ഷീറ്റിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ടൈപ്പ് ഏത് ടൈപ്പ് സ്റ്റൈൽ ഷീറ്റാണ്, ടെക്സ്റ്റ് ബാർ സി എസ് അല്ലേ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് എച്ച് ആർ എഫ് ലിങ്ക് കൊടുക്കണം, മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കുന്നത്. എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിന്നെ പുറത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സി എസ് എസിൻ്റെ ഫയലിനെ കോളേജ് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള അതിലേക്ക് ലിങ്കാണ് ആദ്യം കൊടുക്കുന്നത്. ലിങ്ക് റിലേഷൻ ഇല്ല, റിലേഷൻ എന്നുള്ള സ്റ്റൈൽ ഷീറ്റാണ്. ഏത് ടൈപ്പ് സ്റ്റൈൽ ഷീറ്റാണ്, അതായത് സി എസ് എസ് ആണ്. ആൻഡ് അതായത് ഏത് ഫയലാണ് എന്നത് മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്ന് കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഒരു എച്ച് ഡി എം എൽ ഫയൽ നമ്മൾ സെറ്റ് ചെയ്ത്. ഇനി മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്നുള്ള ഫയൽ ഉണ്ടാവണം. അതിൻ്റെ പിന്നെ എൻ്റെ ഉള്ളടക്കമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്. മൈ സ്റ്റൈൽ എന്നുള്ളത് എന്താണ്, ഒരു സി എസ് എസ് ഫയലാണ്. ബിക്കോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഡോട്ട് സി എസ് എസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണ്, സി എസിൻ്റെ പ്രോപ്പർട്ടീസാണ്. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള പിന്നെ സെലക്ടറും ഡിക്ലറേഷൻസുമാണ് കൊടുക്കുന്നത്. ആ ബോഡി, ബോഡിന് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രേ. ഓക്കെ, ദെൻ പി, പി മീൻസ് പാരഗ്രാഫ്, മാർജിൻ ലെഫ്റ്റ് 20px. ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ എന്തുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്നുള്ളത് ഡോട്ട് സി എസ് എസ് ഫയലാക്കിയിട്ടാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താണ്, ഒരു പ്രത്യേക ഫയലാണ് മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു ഹെഡ് ടു ഹെഡ് എന്നുള്ളത് വേറെ നമ്മൾ ഒരു വൺ ഡോട്ട് എച്ച് ഡി എം എൽ എന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡോട്ട് ഡെമോ ഡോട്ട് എച്ച് ഡി എം എൽ ആക്കിയിട്ടുണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ ഡെമോ ഡോട്ട് എച്ച് ഡി എം എല്ലിലേക്കാണ് നമുക്ക് മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്ത് ചെയ്യേണ്ടത്, കോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് കോൾ ചെയ്യുന്ന ഒരു രൂപമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് എന്നുള്ളൊരു രൂപമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എന്നുള്ള ഒരു ഫയലിനെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ചെയ്തു വെച്ചാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഉള്ള എന്നെ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിക്കാം. എക്സാമ്പിൾ, നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന വിചാരിക്കാം. ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് വെബ് പേജുകളുണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഫേസ്ബുക്കിൽ നമ്മുടെ ടൈം ലൈൻ കാണാം, നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാം, അതുപോലെ നമ്മുടെ സെറ്റിങ്സ് കാണാം, ഒക്കെ കാണാം. എങ്ങനെ കാണുമ്പോഴും നമുക്കറിയാം അതിൻ്റെ ഒരു ലേ ഔട്ട് ചേഞ്ച് ആവില്ല, ലേ ഔട്ട് എപ്പോഴും ഒരേപോലെ ആയിരിക്കും അല്ലേ, ഒരു ബ്ലൂ അല്ല ലേ ഔട്ട് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈ ലേ ഔട്ട് നമ്മൾ എല്ലാ ഫയലിലും എഴുതേണ്ടതുണ്ടോ? ഇല്ല. ഈ ലേ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ സി എസ് എസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാ പേജിലേക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി, കോള് ചെയ്താൽ മതി. ഇപ്പോൾ വെബ്സൈറ്റ് തുറക്കുമ്പോൾ, പിന്നെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ അതിലൊരു ഹോം പേജ് ഉണ്ടാവാം, ഗാലറി പേജ് ഉണ്ടാവും, അതുപോലെ തന്നെ കോൺടാക്ട് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാത്തിലും ലേ ഔട്ട് സെയിം ആയിരിക്കും, പക്ഷേ കണ്ടന്റുകളായിരിക്കും ചേഞ്ച് ആവുന്നത്. അപ്പം നമുക്ക് ലേ ഔട്ട് എന്ത് ചെയ്യാം, ഓൾറെഡി ഒന്ന് മാത്രം സെറ്റ് ചെയ്താൽ മതി. ആ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഡോട്ട് സി എസ് എസ് ഫയലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സി എസ് ഫയൽ എന്ത് ചെയ്താൽ മതി, എല്ലാ പേജിലേക്കും നമുക്ക് ഇതുപോലെ ലിങ്ക് റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അറ്റാച്ച് ചെയ്താൽ മതി. എല്ലാ പേജിനും എന്ത് ചെയ്യണ്ട, അതേ കോഡ് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ ആവർത്തിച്ച് വരേണ്ടതില്ല. നമുക്ക് ഈ ഒരു സി എസ് എസ് ഫയൽ എന്ത് ചെയ്യാൻ മതി, റീയൂസ് ചെയ്യാൻ പറ്റും. എത്ര ഫയൽ ഉണ്ടെങ്കിലും അതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. അതാണ് ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ എന്ത് ഒരു ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്നുള്ളത്. നമുക്ക് ഒരു തന്നെ ഒരുപാട് പേജിലേക്ക്, മൾട്ടിപ്പിൾ പേജിലേക്ക് എന്ത് ചെയ്യാം, ഈ സി എസ് ഫയൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് റെഫറൻസ് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണെങ്കിൽ ആ സ്റ്റൈൽ ഷീറ്റ് ആ ഒരു പേജിനെ, സി എസ് എസ് ഫയലിനെ എക്സ്റ്റേണലായിട്ട് പുറത്ത് വേറൊരു ഫയലായിട്ടായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എച്ച് ഡി എം എൽ ഫയലിനെ ഡോക്യുമെൻറ്റ്സിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇൻറ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഇൻറ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണെങ്കിൽ ഓരോ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് കൊടുത്തുള്ളത്, നേരത്തെ ഹെഡ് ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് എക്സാമ്പിളാണ്. എച്ച് ഡി എം എൽ എന്നൊക്കെ കോഡൊക്കെ എഴുതിയതിന് ശേഷം ഹെഡിങ് പാർട്ടിൽ, ഓക്കെ, ഹെഡിങ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്റ്റൈൽ എന്നുള്ള പാർട്ട് എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. ഈ ഒരു സ്റ്റൈൽ ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ളതാണ് നമ്മുടെ സി എസ് പാർട്ട് എന്നുള്ളത്. അപ്പോൾ സി എസ് പാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ടാഗ് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുക. സ്റ്റൈൽ ഓപ്പൺ ചെയ്തു, സ്റ്റൈൽ ക്ലോസ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ എന്താണ്, സി എസ് എസ് പാർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തു, ഹെഡിങ്ങിൻ്റെ ഉള്ളിലാണ് സ്റ്റൈൽ കൊടുക്കുക. സ്റ്റൈൽ ടൈപ്പ് ചെയ്യുക ടു ടെക്സ്റ്റ് ബാർ സി എസ് എസ്, ഏത് സ്റ്റൈലാണ് സി എസ് എസ് ആണെന്ന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെലക്ട് ഡിക്ലറേഷൻ കൊടുത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഈ ഒരു ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റാണത്, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഹെഡ് ഹെഡ് ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് ബോഡി പാർട്ടാണ് വരിക. ബോഡി പാർട്ടിൽ നമ്മൾ കണ്ടൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈൽ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് വേറെ ഇതേപോലെ ഒരുപാട് ഫയൽസിൽ എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്, ഏത് ഡോക്യുമെൻറ്റിലാണോ നമ്മൾ കൊടുത്തത് ആ ഡോക്യുമെൻറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതാണ് ഇൻറ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. നെക്സ്റ്റ് വരുന്നത് ഇൻലൈൻ സ്റ്റൈൽസ് ആണ്. ഇൻലൈൻ സ്റ്റൈൽസ് പറഞ്ഞാൽ ഒരു ലൈനിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിന് വേണ്ടിയിട്ടോ കൊടുക്കുന്നതിനാണ് ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇവിടെ എച്ച് വൺ സ്റ്റൈൽസ് ഈക്വൽ ടു കളർ ബ്ലൂ ആൻഡ് മാർജിൻ ലെഫ്റ്റ് 30 pixels എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ഹെഡിങ്. ഇപ്പം ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ള പാർട്ട് ഉണ്ടല്ലോ, അതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പാർട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളത് ബ്ലൂ കളർ ആയിരിക്കും, മാർജിൻ ലെഫ്റ്റ് മാർജിനിൽ നിന്ന് 30 pixels കുറച്ച് നീങ്ങിയിട്ടായിരിക്കും ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ലൈനിലോ അല്ലെങ്കിൽ വേറൊരു എലമെൻറ്റിനോ ദിസ് ഹെഡിങ് ആയിട്ട് നമ്മൾ താഴത്തെ റീജിയണൽ കോളേജിൽ നിന്ന് കൊടുത്ത് അത് കൊടുക്കുമ്പോൾ ആ റീജിയണൽ കോളേജിൽ എന്താവില്ല, ഈ ഒരു പാർട്ട് അപ്ലൈ ചെയ്യൂല. കാരണം ഈ ഒരു പാർട്ട് എന്നുള്ളത് ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ള ഭാഗത്തിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇൻലൈൻ സി എസ് എസ് ഓർ ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽസ് പിന്നെ മൂന്ന് തരത്തിലാണ് നമ്മൾ എച്ച് ടി എം എൽ ഫയലിലേക്ക് അപ്ലൈ ചെയ്യുക. അതിൽ ടൈപ്സ് ഓഫ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പാണ്, ഇൻറ്റേണൽ, എക്സ്റ്റേണൽ, ഇൻലൈൻ. അപ്പോൾ ഇൻലൈൻ എന്ന് പറയുമ്പോൾ ഒരു ലൈനിനോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനോ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റേണൽ എന്ന് പറയുമ്പോൾ ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് ഉള്ളിൽ തന്നെ സ്റ്റൈലിനെ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഇൻറ്റേണൽ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റിൻ്റെ പുറത്ത് ഔട്ട്സൈഡിൽ നമ്മളൊരു സി എസ് സ്റ്റൈൽ ഫയൽ സി എസ് എസ് ഫയൽ പിന്നെ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഓരോ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ സി എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫയല് നമ്മൾ എന്ത് ചെയ്യാണ് സി എസ് എസിൻ്റെത് ക്രിയേറ്റ് ചെയ്യാണ്. ആ എക്സ്റ്റേണൽ ഫയലിലും അതുപോലെ തന്നെ എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇൻറ്റേണലായിട്ടും ഒരേ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഒരേ പിന്നെ സെലക്ടർ വെച്ചിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ല. എക്സാമ്പിൾ, എക്സ്റ്റേണലായിട്ട് നമ്മൾ സി എസ് സെറ്റ് ചെയ്ത് അല്ലെ എച്ച് വൺ എന്ന പേരിൽ കളർ റെഡ്, ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആൻഡ് ഫോണ്ട് സൈസ് 8 pt എന്നൊക്കെ നമ്മൾ കൊടുത്ത്.
അപ്പോൾ എക്സ്റ്റേണലായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്തെയാണ്, ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ കോൾ ചെയ്ത് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ H1 ആയിരിക്കും ആ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുക. പക്ഷെ അതേ ഡോക്യുമെൻറ്റിൽ ഇൻറ്റേർണൽ സിഎസ്എസ് ആയിട്ട് നമ്മൾ സ്റ്റൈലിൽ H1 ഇവിടെ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് ഫോണ്ട് സൈസ് 20 PT കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് എക്സ്റ്റേണലാണോ വർക്ക് ചെയ്യുക, ഇൻറ്റേണലാണോ വർക്ക് ചെയ്യുക എന്നതാണ് കൺഫ്യൂഷൻ വരിക. അതാണ് മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ ആൻസറിലേക്ക് നോക്കുമ്പോൾ നോക്കുക, കളർ റെഡ് എന്നുള്ളത് വർക്ക് ചെയ്യും, ടെക്സ്റ്റ് അലൈൻ റൈറ്റ് വർക്ക് ചെയ്യും, ഫോണ്ട് സൈസ് 20 PT വർക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ റിസൾട്ട് വരിക. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുക ഇൻറ്റേണൽ സി എസ് എസിൽ എന്താണോ കൊടുത്തത് ആ ഒരു പാർട്ടാണ് വർക്ക് ചെയ്യുക ഒരു സി എസ് എസ് ഫയലിൽ. എക്സ്റ്റേണലായിട്ട് കൂടുതൽ പ്രിഫറൻസ് ആ ഒരു ഡോക്യുമെൻറ്റിൽ കൊടുക്കുക ഇൻറ്റേണൽ സി എസ് എസിനാണ്. പക്ഷേ ഇവിടെ എന്ത്, രണ്ടാമത്തെ എന്ത്, ഇൻറ്റേണൽ കളർ കൊടുത്തില്ല, ആ കളർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എക്സ്റ്റേണൽ കൊടുത്ത് ആ ഭാഗം എടുക്കും. പിന്നെ ടെക്സ്റ്റൈലിന് ലെഫ്റ്റ് ആണ് എക്സ്റ്റേണൽ കൊടുത്തത്, പക്ഷേ ഇൻറ്റേണൽ റൈറ്റ് ആണ് കൊടുത്തത്, അതുകൊണ്ട് ഇൻറ്റേണലിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റ് വരികയാണെങ്കിൽ ഒരേ പേരിൽ എക്സ്റ്റേണലിലും ഇൻറ്റേണലിലും നമുക്ക് സ്റ്റൈൽ ഷീറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റേണലായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക എന്നർത്ഥം. ഇൻറ്റേണൽ ഇല്ലാത്ത ഏതെങ്കിലും പ്രോപ്പർട്ടി എക്സ്റ്റേണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവിടുന്ന് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും, ബാക്കി ഇൻറ്റേണൽ കൊടുത്താൽ എന്ത് ചെയ്യും, കൂടുതൽ പ്രിഫർ ചെയ്യുമെന്ന് അർത്ഥം. ഓക്കെ, മനസ്സിലാക്കിയിട്ടുണ്ടാവും. സി എസ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്ന് പറഞ്ഞത്. കൂടുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.